പതിനാറ് പുതിയ ജോബ് ക്ലാസിഫിക്കേഷൻ പ്രോഗ്രാംസ് ആണ് പുതുതായിട്ട് എലിജിബിൾ ആയിട്ട് ഇത്രയും ചേഞ്ചസ് കാനഡയൻ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് 2021 വരുന്നുണ്ട്. നിങ്ങൾ കാനഡയിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളാണ്, കാനഡയിലേക്ക് ഇവിടെ എത്തിയിട്ടുള്ള ഒരാളാണ്, പി ആറിനെ നോക്കിയിരിക്കുന്ന ഒരാളാണ്, വർക്ക് പെർമിറ്റ് നോക്കിയിരിക്കുന്ന ഒരാളാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയുന്ന ഇൻഫർമേഷൻ തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. വീഡിയോ അവസാനം വരെ കാണും. ഹലോ, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കാനഡയിലെ പുതിയ ഇമിഗ്രേഷൻ ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ്. പുതിയതായിട്ട് ഒരു ന്യൂസ് വന്നിരുന്നു, നവംബർ ആവുമ്പോഴത്തേക്കും കാനഡയിലെ ഇമിഗ്രേഷൻ പ്ലാൻ ചേഞ്ച് ആവുന്നു. ലാസ്റ്റ് ഇയർ തന്നെ അതിന്റെ ചെറിയ ന്യൂസും കാര്യങ്ങളൊക്കെ പുതിയ സിസ്റ്റത്തിനെ പറ്റിയും പുതിയ ടയർ സിസ്റ്റത്തിനെ പറ്റിയൊക്കെ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ വന്നു തുടങ്ങിയിരുന്നു. ഫൈനലി നവംബർ 16 ആ ടയർ സിസ്റ്റം ഇംപ്ലിമെന്റ് ആയിരിക്കുകയാണ്. ഇനി തൊട്ട് ഇമിഗ്രേഷനിൻ്റെ അകത്ത് പി ആറിനകത്ത് അപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ ആ പുതിയ ഒരു മെത്തേഡ്സ് ആണ് ഇനി ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ആ കാനഡിയൻ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആ പുതിയ ചേഞ്ചസിനെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും അവസാനം വരെ കാണാം. നിങ്ങൾ കാനഡയിലേക്ക് പോകാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ ഇൻഫർമേഷൻസ് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ IRCC പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത നാഷണൽ ഒക്യുപ്പേഷൻ ക്ലാസിഫിക്കേഷനിലേക്ക് നവംബർ 16 തൊട്ട് മാറുവാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുമ്പുണ്ടായ NOC 2016 വേർഷൻ അതിന്റെ ആ ഒരു ആപ്ലിക്കബിലിറ്റി കഴിഞ്ഞു. അതായത് NOC 0, NOC A, NOC B, NOC C എന്ന് പറയുന്ന കാറ്റഗറികളിൽ ഉണ്ടായിരുന്ന എല്ലാ ജോബ് കോഡ് ചേഞ്ചസും പുതിയ ടയർ സിസ്റ്റത്തിലേക്ക് മാറുകയാണ്. ഈ ഒരു അപ്ഡേറ്റിന്റെ എന്തിനായിരുന്നു അവർ ഇത് ഇങ്ങനെയുള്ള അപ്രോച്ച് സ്വീകരിക്കുന്നത് എന്നതിനെ പറ്റി തന്നെ ആദ്യമേ തന്നെ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കാനഡയിൽ നിന്ന് ഒത്തിരി ആളുകൾ ഇവിടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടും ഈ പറയുന്ന ടെക് റിലേറ്റഡ് ആയിട്ട് ആൾക്കാര്, ഈ പറയുന്ന പോലെ കൂടുതലായിട്ടും IT റിലേറ്റഡ് ആയിട്ട് ജോബ്സ് ആൾക്കാരൊക്കെയാണ് ഈ PR വഴി ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ വിവിധ കൺട്രീസിൽ നിന്ന് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഉള്ള ജോലികൾ മാത്രമല്ല, ഇവിടെ എല്ലാ ടൈപ്പ് ജോലികളും ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു അഡ്വാൻറ്റേജ്, അതായത് IT റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിൽ പെട്ടവർക്ക് IELTS സ്കോർ വരുമ്പോഴത്തേക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് കിട്ടുന്നു. കാരണം അവർക്ക് IELTSൽ നല്ല സ്കോർ എടുക്കാനും അവർക്ക് പെട്ടെന്ന് ഈ പറയുന്ന CR സ്കോർ ഹൈ, ഈ പറയുന്ന ഡ്രോയിനകത്തൊക്കെ ഹൈ പോയിന്റ്സ് കിട്ടാനും അവർക്കാണ് എപ്പോഴും സെലക്ഷൻ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്, ഫെഡറൽ സ്കിൽ വർക്ക് പ്രോഗ്രാം, അങ്ങനെയുള്ള പ്രോഗ്രാംസിൽ എല്ലാവർക്കും ഇവർക്കാണ് കൂടുതലായിട്ട് അഡ്വാൻറ്റേജ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ജോബ്സ് വേക്കൻസി സ്റ്റിൽ എല്ലാ വർഷവും വരുന്നുണ്ട്. അത് കൂടാതെ ബാക്കിയുള്ള മേഖലകളെല്ലാം, പ്രത്യേകിച്ച് നേഴ്സിംഗ് മെഡിക്കൽ റിലേറ്റഡ് ഉള്ള മേഖലകളിലെല്ലാം ഒത്തിരി അധികം ഓപ്പർച്യൂണിറ്റീസ് കാനഡയിലുണ്ട്. കാനഡയിലെ മെഡിക്കൽ സിസ്റ്റം ഒക്കെ ക്വാളിറ്റി നല്ലതാണ്, പക്ഷെ ക്വാണ്ടിറ്റി കുറവാണ്, അവിടെയുള്ള ഹെൽത്ത് വർക്കേഴ്സിന്റെ എണ്ണം കുറവാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ അൺസ്കിൽഡ് വർക്ക് ജോബ് കാറ്റഗറി, ട്രക്ക് ഡ്രൈവേഴ്സ്, അതേപോലെ ഒത്തിരി അധികം ഇങ്ങനെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരെ കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് ആകർഷിക്കാനും കൂടുതലായിട്ട് അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കാനും ഭാഗത്തിനുള്ള ഒരു പുതിയ സിസ്റ്റം, പുതിയൊരു ഇമിഗ്രേഷൻ സിസ്റ്റം പ്ലാൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ടയർ സിസ്റ്റം മാറിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചേഞ്ച് വഴി ഇനി ഒരു പ്രത്യേക ഡ്രോസ് ആയിരിക്കും ഉണ്ടാവുമെന്നാണ് നമ്മൾ കേട്ടത്. അതായത് ഓരോ കാറ്റഗറിക്കും പ്രത്യേകം ഇപ്പൊ ഒരു മാർക്കറ്റിലെ ഇൻഡിമാൻഡ് ജോബ്സിലെ ഏതൊക്കെയാണോ വേക്കൻസീസ് കൂടുതലുള്ള അവരെ ഇങ്ങോട്ടേക്ക് ഫില്ല് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രത്യേകം ഡ്രോസും പ്രത്യേക പ്രോഗ്രാംസും അതേപോലെ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന രീതിയിൽ ഈ പറയുന്ന പോയിന്റ് സിസ്റ്റം ഒക്കെ മാറുവാണ് നമ്മൾ ഈ കാലഘട്ടം മുതൽ, ഈ ഒരു നവംബർ 16 മുതൽ അങ്ങനെയുള്ള ചേഞ്ചസ് വരെയാണ്. അപ്പൊ ഇങ്ങനെയുള്ളവർക്കൊക്കെ കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടും. പഴയ ഈ പറഞ്ഞ IT റിലേറ്റഡ് ആയ ആൾക്കാരോ പഴയ ഫെഡറൽ സ്കിൽ പ്രോഗ്രാമിൽ കാറ്റഗറിയിലൊക്കെ പെടുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് വറി ചെയ്യാനായിട്ട് ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെക്കായും കുറച്ച് അഡ്വാൻറ്റേജസ് കിട്ടിക്കൊണ്ടിരുന്നത് കുറയും. പക്ഷെ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളിടത്തോളം കാലം 2021, 2024, 2025 വർഷത്തെ ന്യൂ ഇമിഗ്രൻസിന്റെ പ്ലാൻ പറഞ്ഞത് പ്രകാരം കൂടുതൽ ആളുകൾ എടുക്കുമെന്നുള്ള പ്ലാനാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ മുന്നേ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ തീർച്ചയായിട്ടും കാണാം. അതേപോലെ തന്നെ IELTS റിലേറ്റഡ് ആയിട്ട് ഉള്ള ചേഞ്ചസ്, പുതിയതായിട്ട് വന്ന ചേഞ്ചസ് ഞാൻ ചാനലിൽ പുതിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാം. അപ്പൊ ബാക്ക് ടു ദ ടോപ്പിക്, IRCC ഇപ്പോൾ വന്ന അപ്ഡേറ്റ് പ്രകാരം നമുക്ക് ഏതൊക്കെ കാറ്റഗറിയിലാണ് ചേഞ്ചസ് വരുന്നതിനെ പറ്റി പറയാം. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലും ഫെഡറൽ സ്കിൽഡ് ട്രേഡ് ക്ലാസ്സിലും ഫെഡറൽ സ്കിൽഡ് വർക്കേഴ്സ് ക്ലാസ്സിലും ഔട്ട് ഓഫ് സ്റ്റാറ്റസ് കൺസ്ട്രക്ഷൻ വർക്കർ ക്ലാസ്സിലും എക്കണോമിക് ക്ലാസ്, നോൺ എക്സ്പ്രസൻറി ബേസ്ഡ് ആയിട്ടുള്ള എക്കണോമിക് ക്ലാസ്, ഈ ക്ലാസ്സുകളിലാണ് പുതിയതായിട്ടുള്ള ചേഞ്ചസ് റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പണ്ടുണ്ടായിരുന്ന NO സിസ്റ്റം 2016 NO സിസ്റ്റത്തിലെ
എൻഒസി കാറ്റഗറി ആയിട്ടുള്ള 0A, B, C എന്ന് പറയുന്ന കാറ്റഗറി 2021 പ്രകാരം പുതിയ സിസ്റ്റം ആയിട്ടുള്ള ട്രെയിനിങ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടിയർ സിസ്റ്റത്തിലേക്ക് മാറുകയാണ്. മറ്റത് നാഷണൽ ഒക്യുപ്പേഷണൽ ക്ലാസിഫിക്കേഷൻ എൻഒസി എന്ന് പറയുന്ന കാറ്റഗറി മാറിയിട്ട് പുതിയ കാറ്റഗറിയായ ടേർ സിസ്റ്റത്തിലേക്ക് മാറുകയാണ്. അപ്പം ഞാൻ നേരത്തെ മുന്നുണ്ടായിരുന്ന കോഡുകൾ ഏതൊക്കെയായിരുന്നോ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള 2021 പറയുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്ത വർഷമാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴാണ് 2022 നവംബർ തൊട്ടാണ് അത് ഇംപ്ലിമെന്റ് ആയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പുതിയ ടയർ സിസ്റ്റത്തിലേക്കുള്ള ചേഞ്ചസ് ഏതൊക്കെയാണ്, നിങ്ങളുടെ പർട്ടിക്കുലർ കാറ്റഗറി ഏതാണോ അതിലേക്കുള്ള ചേഞ്ചസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജോബ് നിങ്ങളുടെ ഈ പറയുന്ന മുന്നത്തെ സ്കിൽ ടൈപ്പ് എ ആണോ ലെവൽ ബി ആണോ ലെവൽ സി ആണോ എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഏതാണോ ആ നിങ്ങളുടെ നിങ്ങൾ ഏത് ഫീൽഡാണോ വർക്ക് ചെയ്യുന്നത് മുന്നേ എക്സ്പീരിയൻസ് ഉള്ളത് അതൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മാത്രം മതി. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻഒസി കോഡ് എന്താണോ മുന്നത്തെ ഉണ്ടായിരുന്ന ആ എൻഒസി കോഡ് നിങ്ങൾക്ക് കിട്ടും. ആ എൻഒസിന്റെ ഏറ്റവും ഫസ്റ്റ് ലെറ്റർ ആണ് ഈ പറയുന്ന ഓരോന്നിനും ഓരോ ലെറ്റർ ഉണ്ട്. അത് ഏതാണോ അതാണ് പുതിയൊരു സിസ്റ്റത്തിലേക്ക് മാറുന്നത്. അപ്പോൾ ആ എൻഒസി 2016 എന്താണ്, എൻഒസി 2021 ആണ്, ആ ചേഞ്ചസ് എന്താണെന്നുള്ളത് ഷിഫ്റ്റ് ചെയ്യുന്ന ഈക്വലന്റ് ആയിട്ടുള്ള ചേഞ്ച് എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് പറയാം. എൻഒസി 2026 സ്കിൽ ടൈപ്പ് 0 ആയിട്ടുള്ള ജോലികളെല്ലാം, അതായത് എൻഒസി 0 ആയിട്ടുള്ള ജോലികളെല്ലാം പുതിയ സിസ്റ്റം പ്രകാരം ടയർ 0 ആവും. സ്കിൽ ലെവൽ എ ആയിട്ടുള്ളതും ടയർ 1 ആവും. സ്കിൽ ലെവൽ ബി ആയിട്ടുള്ളതും ടയർ 2. സ്കിൽ ലെവൽ ബിയിലെ ചില കാറ്റഗറി ഓഫ് ജോബ്സ് ടയർ 3 പോകുന്നത്. സ്കിൽ ലെവൽ സിയിലെ എല്ലാ ജോബുകളും ടയർ 4. സ്കിൽ ലെവൽ ഡിയിലെ ടയർ 5. അപ്പൊ എ എന്നുള്ളത് ഇതേപോലെ തന്നെ 1 0 എന്നുള്ളത് ടയർ 0 തന്നെ ആവും. അങ്ങനെയാണ് ചേഞ്ചസ് എങ്കിലും സ്കിൽ ലെവൽ ബി മാത്രമാണ് അതിലെ ചില കാറ്റഗറി ഓഫ് ജോബ്സ് സ്പ്ലിറ്റ് ആയിട്ട് ടയർ 2 ടയർ 3 പോകുന്നത്. ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ജോബുകൾ നിങ്ങളുടെ, എനിക്ക് എല്ലാ ജോബുകളിലെയും ഓരോ പല ജോബുകളുണ്ട്, അതെല്ലാം ഇതിനകത്ത് എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ കാനഡയുടെ ISC വെബ്സൈറ്റിൽ ഓരോരോ ജോബുകൾ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ട് അത് ഏത് ടയർ സിസ്റ്റത്തിലാണ് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് ഏത് കാറ്റഗറിയിലാണ്, നിങ്ങൾ PR അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൊടുക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ISC വെബ്സൈറ്റിനകത്ത് ആ പർട്ടിക്കുലർ ജോബ് കാറ്റഗറി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടയർ കോഡ് ഏതാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇമിഗ്രേഷന് വേണ്ടിയിട്ട് PR പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ ഇനി മുതൽ ഈ ക്ലാസിഫിക്കേഷൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ ഈ പുതിയ ചേഞ്ചസ് വഴി, ഈ പുതിയ പ്രോഗ്രാം ചേഞ്ചസ് വഴി ഒരുപാട് പുതിയ എലിജിബിലിറ്റി ഒക്യുപ്പേഷൻസ് ഇതിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. മുന്നേ എലിജിബിൾ അല്ലാതിരുന്ന ഒരുപാട് ഡിഫറെന്റ് കാറ്റഗറി ഓഫ് ജോബ്സ് പുതുതായിട്ട് എലിജിബിൾ ആയിരിക്കുന്നതാണ്. 16 പുതിയ ജോബ് ക്ലാസിഫിക്കേഷൻ പ്രോഗ്രാംസ് ആണ് പുതുതായിട്ട് എലിജിബിൾ ആയിരിക്കുന്നത്. ആ 16 പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് പറയാം. ഫസ്റ്റ് തന്നെ പേറോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പുതിയൊരു പ്രോഗ്രാം വഴി, ഈ പുതിയ പ്രോഗ്രാം ചേഞ്ചസ് വഴി എലിജിബിൾ ആയിരിക്കുകയാണ്. ഡെന്റൽ അസിസ്റ്റൻസും ഡെന്റൽ ലാബോറട്ടറി അസിസ്റ്റൻസ്, നെയിൽസ് എയ്ഡ്സ്, ഓഡിലേഴ്സ് ആൻഡ് പേഷ്യന്റ് സർവീസ് അസോസിയേറ്റ്സ് എല്ലാം, പിന്നെ ഫാർമസി ടെക്നിക്കൽ അസിസ്റ്റൻസും ഫാർമസി അസിസ്റ്റൻസും, അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അതായത് ഫാർമസി അസിസ്റ്റൻസിന് ഇവിടെ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. മെഡിക്കൽ റിലേറ്റഡ് നേഴ്സിംഗ് ജോബിലും ഇതേപോലെ ഫാർമസി അസിസ്റ്റൻസിനും ഒത്തിരി വേക്കൻസീസ് ഇവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഡയറക്റ്റ് ഇനി തൊട്ട് PR അവർക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടി, അവർക്ക് നേരിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരാനും ചാൻസ് സാധിക്കും. അതേപോലെ തന്നെ PR എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാംസിന്റെ ഒക്കെ ടൈം, അതായത് ഇൻവിറ്റേഷൻ കിട്ടി കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യേണ്ട ടൈം ഒക്കെ 1 വരെയൊക്കെ പോയായിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞു കുറഞ്ഞു പിന്നെ ബാക്ക് ടു 6 എന്ന് പറയുന്ന ആ ഒരു ടൈമിലേക്ക് പതിയെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും മാസങ്ങളിൽ, വരുന്ന മാസങ്ങളിൽ നമുക്ക് ഇനി അതും കുറയും എന്ന് ഒരു 3-4 ഒക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം കാനഡയിലെ പുതിയൊരു അപ്ഡേറ്റ് പ്രകാരം പെൻഡിംഗ് ബാക്ക്ലോഗ്സ് ഒരുപാട് ഒത്തിരി ഉണ്ടായിരുന്നു. ഒത്തിരി മില്യൺ ആപ്ലിക്കേഷൻസ് പെൻഡിംഗ് ഉണ്ടായതെല്ലാം അവര് ഓവർ ടൈം ചെയ്തും പുതിയ എംപ്ലോയീസിനെ അലോക്കേറ്റ് ചെയ്തും ഈ ഇമിഗ്രേഷന് വേണ്ടി ഇമിഗ്രേഷൻ ഓഫീസിനെ പുതിയതായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടും അവർ ഈ ബാക്ക്ലോഗ്സ് ഒക്കെ കുറച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവര് ബാക്ക്ലോഗ്സ് ഒക്കെ കുറച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ആ ടൈമൊക്കെ കുറഞ്ഞത് നമുക്ക് കാണാനായിട്ട്. ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വർക്ക് പെർമിറ്റിന്റെ ടൈം എനിക്കൊക്കെ എടുത്തത് 9 ആണ് എടുത്തത്. ഇപ്പൊ അത് കുറഞ്ഞു കുറഞ്ഞ് വർക്ക് പെർമിറ്റിന്റെ ടൈം ഇപ്പൊ ആവറേജ് പ്രോസസിംഗ് ടൈം എന്ന് പറയുന്നത് 4 ആയി എന്നുള്ളതാണ് നമുക്ക് ലേറ്റസ്റ്റ് ISCC വെബ്സൈറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ചിലപ്പോൾ ചില നിങ്ങളധികം ആൾക്കാരൊക്കെ 9 വെയിറ്റ് ചെയ്തിരിക്കുന്നവരൊക്കെ ഉണ്ടാവാം. നിങ്ങൾ ഇത്രയും ചെയ്യുക, നിങ്ങളുടെ ഏജൻസി ഓർ നിങ്ങൾ തന്നെ അപ്ലൈ ചെയ്താണെങ്കിൽ നിങ്ങൾ ആ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കുക. 9 ആയിട്ടും ഇത് ഒരു അപ്ഡേറ്റും ഇല്ലെങ്കിൽ ISCC മെയിൽ ചെയ്യുക. അവർക്ക് ഒരു വെബ് ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മെയിൽ ഓട്ടോമാറ്റിക്കലി പോകാനുള്ളത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു വെബ് ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ISCC മെയിൽ പോകും. 10-20 അവരിൽ നിന്ന് റിപ്ലൈ വരും. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ്, നിങ്ങളുടെ റിജക്ഷൻ സ്റ്റാറ്റസ് ആണോ, എന്തെങ്കിലും ഡോക്യുമെന്റ് വെയിറ്റിംഗ് ആയതുകൊണ്ടാണോ എന്നുള്ളതിനെ പറ്റിയുള്ള ഇത് അവർ അപ്ഡേറ്റ് തരും.
ഇനി നിങ്ങളല്ല ഏജൻസി ആണ് ഇത് ഫയൽ ചെയ്യുന്നതെങ്കിൽ അവരോട് തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചോദിക്കുക, അവർ ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ ഇമെയിൽ അയച്ചോ നിങ്ങൾ ചോദിക്കുക. കാരണം ഇത് എന്താ പറയുക, നിങ്ങൾ കാശ് കൊടുത്തിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് സ്റ്റാറ്റസ് അറിയാനുള്ള എല്ലാവിധ എന്താ പറയാ എല്ലാവിധ ഇതും ഉണ്ട്, എലിജിബിലിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും അവരുടെ സ്റ്റാറ്റസ് ചോദിക്കുക. അറ്റ്ലീസ്റ്റ് വൺ മന്തെങ്കിലും ഒരു മാസത്തിലും ഒരു പ്രാവശ്യമെങ്കിലും അവരുടെ സ്റ്റാറ്റസ് ചോദിച്ച് അപ്ഡേറ്റ് ചോദിച്ച് ഫോളോ അപ്പ് ചെയ്യുക. ഇപ്പൊ എല്ലാ കാര്യങ്ങളും അവര് അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ പ്രോഗ്രാം ചിലപ്പോൾ അവര് ഈ പറയുന്ന പോലെ കൊണ്ടുപോകുന്നതുകൊണ്ട് ചിലപ്പോൾ ഡിലേ ആവുന്നതായിരിക്കാം. പക്ഷെ എന്നാലും നിങ്ങൾ പേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ഈ ചോദിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫാർമസി അസിസ്റ്റൻസിനെ പറ്റിയാണ്, ഈ നാല് കാറ്റഗറിയെ പറ്റിയാണ് പറഞ്ഞത്. ഇനി കൂടാതെ ഇനിയും കാറ്റഗറീസ് ഉണ്ട്. ഈ 16 പുതിയ എലിജിബിൾ ആയിട്ടുള്ള കാറ്റഗറിയിൽ ഇനി വരുന്നത് എലമെന്ററി ആൻഡ് സെക്കൻഡറി സ്കൂൾ ടീച്ചർ അസിസ്റ്റൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. ഇപ്പൊ ഈ ഒരു രണ്ട് മൂന്നാഴ്ചത്തെ ഒരു ഇത് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടാം മൂന്നാഴ്ചകളിലായിട്ട് ഇവിടെ ഒരുപാട് സ്ട്രൈക്സും കാര്യങ്ങളൊക്കെ നടന്നു എലമെന്ററി സ്കൂൾ ടീച്ചേഴ്സിനെ എന്റെ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട്. സ്കൂളുകളിലൊക്കെ സ്ട്രൈക്സ് ആണ്, പിള്ളേര് ചില സമയത്തൊക്കെ വീട്ടിൽ നിന്നാണ് പഠിച്ചത് എന്നൊക്കെ കേട്ടിരുന്നു. സ്കൂളുകളിലൊക്കെ പോവാതെ വീട്ടിലിരുന്നാണ് പഠിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂസൊക്കെ കേട്ടിരുന്നു. ഈ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ. ഒരുപാട് ഫീൽഡ് എന്താ പറയാ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫീൽഡ് ആവാതെ കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ പിആർ എടുത്തു വരാനായിട്ട് അങ്ങനെയുള്ളവരെ കാറ്റഗറി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് നോക്കുന്നുണ്ട്. പിന്നെ ഷെരീഫ്സ് അങ്ങനെയുള്ളവർക്ക് കാറ്റഗറിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഇവിടെ. പിന്നെ അതിന്റെ എലിജിബിലിറ്റി എന്താണെന്ന് എനിക്കറിയില്ല. ഈ പുതിയൊരു കാറ്റഗറിയിൽ ഞാൻ അത് കണ്ടതാണ്. കറക്ഷണൽ സർവീസ് ഓഫീസേഴ്സ്, ബൈ ലോ എൻഫോഴ്സ്മെന്റ് ആൻഡ് അതർ റെഗുലേറ്ററി ഓഫീസേഴ്സ്, പിന്നെ ഇതേപോലെ തന്നെ എലക്ട്രോളജിസ്റ്റ് ആൻഡ് റിലേറ്റഡ് ഒക്യുപ്പൻ, റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റാലേഴ്സ് ആൻഡ് സർവീസസ്, പെസ്റ്റ് കൺട്രോളേഴ്സ്, റിപ്പയേഴ്സ് ആൻഡ് സർവീസസ്, ട്രാൻസ്പോർട്ട് ട്രക്ക് ഡ്രൈവേഴ്സ്, ബസ് ഡ്രൈവേഴ്സ്, സബ്വേ ഓപ്പറേറ്റേഴ്സ് ആൻഡ് അതർ ട്രാൻസിസ്റ്റ് ഓപ്പറേറ്റേഴ്സ്, ഹെവി എക്യുപ്മെന്റ് ഓപ്പറേറ്റേഴ്സ്, എയർക്രാഫ്റ്റ് അസംബ്ലേഴ്സ് ആൻഡ് എയർക്രാഫ്റ്റ് അസംബ്ലി ഇൻസ്പെക്ടേഴ്സ്. സോ ഇത്രയാണ് ഈ പറയുന്ന പുതുതായിട്ട് എലിജിബിൾ ആയിട്ടുള്ള കാറ്റഗറിയിൽ. ചില കാറ്റഗറി ഒന്നും എന്താന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇതിന്റെ ലിസ്റ്റ് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വായിച്ചെന്നുള്ളൂ. ഞാൻ കേട്ടിട്ടില്ലാത്ത കാറ്റഗറി ഓഫ് ജോബ്സ് ഒക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ കറക്ഷണൽ സർവീസ് ഓഫീസേഴ്സ് എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ മേ ബി നിങ്ങൾക്ക് ഇത് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഞാൻ ഇത് ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാറ്റഗറി എന്താന്ന് ഗൂഗിൾ ചെയ്ത് ഞാൻ നോക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് നോക്കാം, നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോബൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പി ആർ വഴി അപ്ലൈ ചെയ്യാം. ഇതുപോലെ തന്നെ മൂന്ന് എലിജിബിൾ ആയിട്ടുള്ള കാറ്റഗറി ആ പി ആർ എക്സ്പ്രസ് എൻട്രിയുടെ ഈ പുതിയ ടയർ സിസ്റ്റത്തിലെ ഈ ചേഞ്ച് വഴി ഇൻ എലിജിബിൾ ആയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് പറയാം. പ്രോഗ്രാം ലീഡേഴ്സ്, ഇൻസ്ട്രക്ഷൻ ഇൻ റീക്രിയേഷൻ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ്, അതേപോലെ തന്നെ ടെയിലേഴ്സ്, ഡ്രസ് മേക്കേഴ്സ്, ഫെറീസ് ആൻഡ് മിൽനേഴ്സ്, ഇങ്ങനെയുള്ള കാറ്റഗറി പെട്ടുള്ള ജോബ്സ് ഒക്കെ ഇനി മുതൽ ഇൻ എലിജിബിൾ ഓക്യുപ്പേഷൻ കാറ്റഗറിയിലാണ്. ഈ പ്രോഗ്രാം വഴി എക്സ്പ്രസ് എൻട്രി പി ആർ പ്രോഗ്രാം വഴി ഇൻ എലിജിബിൾ ആയിട്ടുള്ള കാറ്റഗറി ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചേഞ്ചസ് ആണ് നമ്മുടെ ഈ പുതിയ എൻ ഒ സി ടു ടയർ സിസ്റ്റത്തിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും കൂടുതൽ ചേഞ്ചസ് നമുക്ക് പ്രതീക്ഷിക്കാം വരും മാസങ്ങളിൽ. നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാനഡ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ ലേറ്റസ്റ്റ് ന്യൂസ് അറിയാനും അതേപോലെ തന്നെ അത് ഫോളോ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നമ്മുടെ ചാനലിൽ പരമാവധി ഈ ന്യൂസ് വരുമ്പോൾ തന്നെ നമ്മൾ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പുതുതായിട്ട് വരുന്നവരോട് പ്രത്യേകിച്ച് കാര്യം പറയാനുള്ളത് വിന്ററാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും പ്രിപ്പറേഷൻസൊക്കെ ചെയ്തിട്ട് വരിക. പ്രിപ്പറേഷൻസിന് എന്തൊക്കെയാണ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഡീറ്റെയിൽസ് ആണ് പറയാനുള്ളത്. കൂടുതലായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നിങ്ങളുടെ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇന്ന് റിസർച്ച് ഒരുപാട് റിസർച്ച് നടത്തേണ്ട വരും. നിങ്ങൾക്ക് തന്നെ ഒരു പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഐ എൽ സി എക്സാം എഴുതി നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെസിന്റെ വാലുവേഷൻ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഈ പറയുന്ന പ്രൊഫൈലർ ക്രിയേഷനും ഇത് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഒരു ഏജൻസിയുടെ സഹായം ഇല്ല, തന്നെ ഒരു ഐഡിയ ഇല്ല. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നുള്ളൊരു മാത്രം അത്യാവശ്യം അറിയാവുന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ഇതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് എൻട്രിയിലൊക്കെ നല്ല പ്രാവീണ്യമുള്ള ഏജൻസികൾ മാത്രമായിട്ട് കോൺടാക്ട് ചെയ്ത് അവർ വഴി ട്രൈ ചെയ്യുക. ഒരുപാട് ഏജൻസികളുണ്ട്, ഇപ്പൊ കേരളത്തിൽ തന്നെ ഒത്തിരി വെൽ നോൺ ഏജൻസികളൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ വഴി മൂവ് ചെയ്യുക. ഞാൻ വർക്ക് പെർമിറ്റുകാരുടെ കാര്യമല്ല പറഞ്ഞത്, ഇ പി ആർകാരുടെ കാര്യമാണ് പറഞ്ഞത്. വർക്ക് പെർമിറ്റിൽ ഏതൊക്കെയാണ് ബെസ്റ്റ് ഏജൻസി എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ പേര് അതിനെപ്പറ്റി കമന്റ് ചെയ്തിട്ടുണ്ട്. ഏജൻസിനെ പറ്റി ചെയ്ത ഒരു വീഡിയോയുടെ താഴെ കുറെ പേര് അവരിവിടെ എത്തിയ ഏത് ഏജൻസികളൊക്കെയാണെന്നുള്ളതും അവർ സ്റ്റാറ്റസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഏജൻസികൾ ഏതൊക്കെയാണെന്നുള്ളതും അവരവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോട് നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവരുടെ ഡീറ്റെയിൽസ് മേടിക്കാം. നിങ്ങൾ ആ വീഡിയോയുടെ കമന്റ്സ് വായിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അടുത്ത ദിവസം ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.